മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തമ്മിലുള്ള വാക്പോരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പിണറായിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പിണറായി വിജയൻ തന്നെ വെട്ടിയെന്ന കണ്ടോത്ത് ഗോപിയുടെ വെളിപ്പെടുത്തലിൽ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് മുരളീധരൻ ആവശ്യപ്പെടുന്നത്. കെ സുധാകരന്റെ വാർത്താ സമ്മേളനത്തിലാണ് കണ്ടോത്ത് ഗോപി ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതുകൊണ്ട് ഇതിന് സുധാകരൻ തന്നെ മുൻകൈ എടുക്കണം. അതല്ല, മസാല ചേർക്കാനാണ് ഗോപിയെ വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്നതെങ്കിൽ അത് സുധാകരൻ പറയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റും തങ്ങൾ ഇരുവരും അടിസ്ഥാനപരമായി ഗുണ്ടകളും ക്രിമിനലുകളുമാണെന്ന് കേരളത്തോട് ഏറ്റുപറഞ്ഞു. മരമുറി വിവാദത്തിൽ നിന്ന് ഉൾപ്പെടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തര കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ആ കലാലയത്തിന് കേവലം ഗുണ്ടാവിളയാട്ടങ്ങളുടെ കേന്ദ്രമെന്ന തരത്തിൽ ചിത്രീകരിച്ച് ചരിത്രത്തെ വക്രീകരിക്കരുത് എന്നാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പിണറായി വിജയനോടും കെ സുധാകരനോടും അഭ്യർത്ഥിക്കാനുള്ളത്. വെളിപ്പെടുത്തലിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വലിയമ്പലം ബസാർ സംഭവത്തിൽ FIR ഇടണമെന്ന് DCC ജനറൽ സെക്രട്ടറി പോലീസിനോട് ആവശ്യപ്പെടണം. വിദ്യാഭ്യാസത്തിലും രാഷ്ട്രീയ പ്രബുദ്ധതയിലും മുന്നിട്ട് നിൽക്കുന്നുവെന്ന് കരുതുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഐഡന്റിറ്റിയാണ് പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള പോർവിളികളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുരളീധരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പിണറായിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം. കണ്ടോത്ത് ഗോപിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെതിരെ വധശ്രമത്തിന് കേസെടുക്കണം. വെളിപ്പെടുത്തലിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വലിയമ്പലം ബസാർ സംഭവത്തിൽ FIR ഇടണമെന്ന് DCC ജനറൽ സെക്രട്ടറി പോലീസിനോട് ആവശ്യപ്പെടണം. കെ സുധാകരൻ തന്നെ ഗോപിയോടത് ആവശ്യപ്പെടണം. വധശ്രമത്തിൽ IPC 307 FIR ഇടാൻ സമയപരിധി ബാധകമല്ല. അതല്ല, വാർത്താ സമ്മേളനത്തിൽ മസാല ചേർക്കാനാണോ ഗോപിയെ ഇറക്കിയതെന്ന് സുധാകരൻ പറയട്ടെ. ഏതായാലും ഇന്നലെയും ഇന്നുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റും തങ്ങൾ ഇരുവരും അടിസ്ഥാനപരമായി ഗുണ്ടകളും ക്രിമിനലുകളുമാണെന്ന് കേരളത്തോട് ഏറ്റുപറഞ്ഞു. വിദ്യാഭ്യാസത്തിലും രാഷ്ട്രീയ പ്രബുദ്ധതയിലും മുന്നിട്ട് നിൽക്കുന്നുവെന്ന് കരുതുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഐഡന്റിറ്റിയാണ് പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള പോർവിളികളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കോവിഡ് പ്രതിരോധത്തെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ തന്റെ കൊലവിളി രാഷ്ട്രീയ ചരിത്രം പറയുന്ന മുഖ്യമന്ത്രിയെയാണോ കേരളം അർഹിക്കുന്നതെന്ന് ഇവിടുത്തെ ജനം ചിന്തിക്കട്ടെ. അക്രമത്തിന് പരോക്ഷമായി ആഹ്വാനം ചെയ്യുന്ന പ്രതിപക്ഷമാണോ വേണ്ടതെന്നും. ഇപ്പോഴത്തെ ഈ പോർവിളിക്ക് പിന്നിലുള്ള തന്ത്രം വ്യക്തമാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാം. മുട്ടിൽ മരം കൊള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്ത് ഏറ്റവും മോശം സ്ഥിതിയിലാണ് കേരളം. സംസ്ഥാനം സാമ്പത്തികമായി തീരെ മോശം സ്ഥിതിയിലാണ്. ആളുകൾക്ക് കയ്യിൽ പണമില്ല. ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാധ്യമശ്രദ്ധ തിരിക്കാനുള്ള മികച്ച അടവാണ് ഈ ഒത്തുകളി സംഘത്തിൻ്റേത്. മഹത്തായ പാരമ്പര്യമുള്ള ഒരു കലാലയമാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. ഉത്തര കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ആ കലാലയത്തിനെ കേവലം ഗുണ്ടാവിളയാട്ടങ്ങളുടെ കേന്ദ്രമെന്ന തരത്തിൽ ചിത്രീകരിച്ച് ചരിത്രത്തെ വക്രീകരിക്കരുത് എന്നാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പിണറായി വിജയനോടും കെ സുധാകരനോടും അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.